هاي فرنس، أحبابي أنا، يا أستاذنا، بولندم هذا، بولندم، هذا نمرة، مانكمبو بلوك باله، هذا كار، أما نمرنا بانين ورنيه، ونانغارا، بالاتنا هذا، نمرنا بولندم، نحن ديبولا كاردني كنا ورا سكالن كيتة ولا ثالثة، تيرمين تارا غادي تيجي، تيرمين باه كاردين راسن تيرمين باه باله بالاتمين بالاتمين كتير لا بالاتمين تاري بير، كاردين راسن بدو بچة بنا مكة كتير، أكون ده باله كا تيرانا هتو بورك كامبكا سوني سيتي، أنا نمرة باله بورموت ماتيا غود كام بدو تلا، أبم، هذا ده أبم باله بدو غود كام بدو تلا، أبم نيبم باله ركانة تي جاندا يا راي تيجي. برانا رضا شيلي ابدا ماري انا ني مين ان تدا وديتشي انا مريم اترايتو منو ഒരു ഹപ്പന്റെ ഒരു കരിമീൻ മുട്ടയാണ് അല്ലേ ഒരു കരിമീൻ നമ്മുടെ ചെറുക്കപ്പാന്റെ കയ്യ മുട്ടയാണ് നമ്മൾ ഈ കടകളി ഇപ്പോ നമ്മൾ കടകളെ കൊണ്ടുവന്നിരുന്നു ആ കടകള എന്താ അനങ്ങുന്നുണ്ടോ അപ്പോ എന്താ അനങ്ങുന്നുണ്ട് هل يمكنك ان تكون എന്തൊക്കെയാലും നമുക്കൊരു ഒന്നര മണിക്കൂറത്തെ പണി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മളത് ഉള്ളുമ്പോലെ കറക്റ്റ് നിർത്തിയിരിക്കുക ഇനി ഇതിൻ്റെ അകത്തെ പണിയേ ഉള്ളൂ ഇത്ര നേരമായിട്ട് ഒന്ന് രണ്ട് കുറുവയാണോ തൂളിയാണോ എന്താണെന്നും വന്ന് നമ്മുടെ ഇമ്മത്ത് മുട്ടുന്നുണ്ടായിരുന്നു അത് വ്യക്തമായില്ലായിരുന്നു കമലം സൂനിയണ്ണ ഒരു ചേർമീൻ പിടിക്കുക കേട്ടോ هذا هو
വാളച്ചാത്തി മുട്ടിയായിരുന്നു. പുറം കാലെ മുട്ടി ഇങ്ങനെ പോയി. വാളയാണെന്ന് തോന്നുന്നു. എന്തോ അല്ല അപ്പ ചേർമീൻ സുനി ഇങ്ങി വരാവാടാ. ഉണ്ടോ? ഇരിപ്പുണ്ട. എങ്ങോട്ടാ ഇരിക്കുന്നത്? എന്റെ കയ്യില് വാല എന്റെ കയ്യില്. അവൻ വരട്ട ഇവിടെ. അവൻ കിള്ളിച്ചോളൂ. അവന്റെ വിരല് കറക്റ്റാ. അള്ളക്കാത്താണ്. സുനി എന്റെ എന്റെ കൈ ഇരിക്കുന്ന അതിന്റെ വാലയല്ല. കണ്ട കണ്ട വള്ള വേറെ ഉണ്ടോടാ? വല ഇങ്ങനെ ഇട്ടാ വല്ല വാളയൊക്കെ കാടത്തില്ല. കല്ലിൻ്റെ ഹോളിയിലിരിക്കുന്ന കേട്ടോ അപ്പാ. എൻ്റെ കാലിൽ ഇപ്പം വന്ന് കുറുവയുടെ എന്തോ ഒരു ഒഴുക്ക് ചെറുതായിട്ട് ഇടിച്ചു കേട്ടോ. വലുതാണപ്പാ. അതോ കിട്ടിയത്ര ഉള്ള ഒന്നുണ്ടപ്പ. നമ്മളെ തൂക്കി അളന്നല്ലേ അങ്ങോട്ട് വിട്ടി. സെക്കൻഡ് മൂപ്പനെ പറഞ്ഞു വിട്ടി. നമുക്ക് അത്രയൊക്കെ അറിയാം. ഇങ്ങനെ അമ്മി ഇരിക്കുന്നത് നമ്മൾ ഈ കല്ലിനടക്കുള്ള ഹോളിലാണ് കേട്ടോ. മീൻ കയറിയിരിക്കുന്നത്. അപ്പം നമ്മുടെ അപ്പൻ്റെ കയ്യാ മുട്ടിയ മീനത്. സുനിയണ്ണൻ്റെ കയ്യെ ഹോളിനകത്തോട്ട് കയറത്തുള്ളു. പാവമൊക്കെ കണ്ടിട്ട് എന്താണ്ടൊക്കെ പരുവായെന്ന് തോന്നുന്നു. ഓടിച്ചോടിച്ച് അഞ്ചടാ. അത് വലുത് തന്നെ. കണ്ണില് ഈ പുല്ലും കൊണ്ടപ്പം അവിടെ പൊങ്ങ് കവടം കെട്ടിയിരിക്കും കേട്ടോ. ഇപ്പം കിട്ടിയ ചെറുമീന ഇത് കേട്ട. ഒടിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ വലപ്പുറത്ത് ധൈര്യമായിട്ട് ഇടുന്നത് കേട്ടോ. പിന്നെ ഒടിച്ചാലും ചില അഹങ്കാരികളുണ്ട്. ഒന്ന് ഓടും. നമ്മളിപ്പം വല അങ്ങോട്ട് വെച്ചേറ്റും നമുക്ക് നമ്മുടെ കയ്യെ കിട്ടിയത് ഇത് രണ്ടെണ്ണം. ചെറുമി ചെറുമീനായിരുന്നല്ലോ. അതാ വാഹയായിരുന്നു. പിടിക്കുവാണ്. വേറെ ഉണ്ട. ചെറുത് പറഞ്ഞ സുനിയൻ്റെ ഇരിപ്പുണ്ട് അപ്പാ. ഇങ്ങോട്ട് കൊണ്ടുപോലയുടെ പുറത്ത് കിടക്കുന്ന മീൻ പോകുന്നു. ആ ഈ മീനെക്കാട്ടും വലിയ മീനാണ് ചാടിയത്. അവനൊരെണ്ണം ക്യാച്ച് ചെയ്തോണ്ടിരിക്കുവാണ്. വേറെ ഉണ്ട. അതേ ഉള്ള ഒരു വരാക്കണ്ണൻ്റെ അത്രേ ഉള്ളൂ. ആളപ്പു തീരെ ഒരിടട്ടപ്പ. നമ്മളെ അങ്ങ് ഒരു മീൻ വലിഞ്ഞ് അത് നോക്കാനായിട്ട് അപ്പൻ അങ്ങോട്ട് പോവുക.
കണ്ടാപ്പ ചെറുതാ അരക്ക് പുള്ളിയുടെ ഓടി കണ്ടിട്ട് അരക്കിലോ അരക്കിലോ എന്നാണ് പറയുന്നത് പക്ഷെ ഓടി കണ്ടിട്ട് ഒന്നര കിലോ ആണെന്ന് തോന്നുന്നു ഓടിച്ചു വരുന്നുണ്ട് കേട്ടാ അപ്പം പറഞ്ഞു അരക്കിലോ ഉള്ളതെന്നും പറഞ്ഞാടാ വരുന്നത് ഇവിടെ വരുമ്പോ അറിയാം കേട്ടാ സുനി ഒന്നര കിലോ ഉള്ളെന്നാ പറഞ്ഞ അല്ല അരക്കിലോ നമ്മളെ കേട്ടത് അരക്കിലോന്നാണ് ഇപ്പൊ അപ്പ ഓടിച്ചോണ്ട് വന്നത് ഈ ചേർമേ കേട്ടാ നമ്മളിപ്പോ കിട്ടിയ കൂട്ടത്തിൽ അതാ വലുത് നാലെണ്ണ ഇപ്പൊ ഓടിച്ചിട്ടുണ്ട് മറിഞ്ഞല്ലോ കണ്ടാവല്ലോ അല്ല ഈ ഗുഹയ്ക്കകത്ത് എന്നൊക്കെ പറഞ്ഞ ചേർമീന വാഹയ എന്തെങ്കിലൊക്കെ നിക്കണ്ട പരിപാടി കരിമീന ഹോ തൂളി തൂളി കഴുന്ന കയറി ഇറങ്ങി നടക്കുന്നതിൻ്റെ അപ്പൊ അല്ലേ പിന്നെ ഇത്ര മീൻ കുറവ് ഒരു തൂളിയോ കുറവയോ ഒന്നും മുട്ടുന്നില്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വെച്ചിട്ട് നമുക്ക് അഞ്ചെട്ട് രൂപയുടെ മീൻ കിട്ടിയില്ലേ എന്താടാ ചാടി ഒരു പരലെൻ്റെ നെഞ്ചത്തിടിച്ച് എന്നാടാ കുറുവ നല്ല പോലെ വരുന്നുണ്ട് കേട്ടോ കാണാവ കുറുവന ഒപ്പനും കൂടെ അപ്പുറം വന്നിട്ടേ പൊക്കായിരുന്നു ചേർത്തെങ്കിൽ പൊക്ക എന്നാലും മറക്ക ചേർക്ക് എന്നാലും പൊക്കി അങ്ങോട്ട് പുറമോട്ട് മാറിയാലേ നമുക്ക് മറച്ചിടാൻ പറ്റത്തുള്ളൂ പൊക്ക എന്താന്നാ പറഞ്ഞു പൊക്കാന്ന് പൊക്ക് അതിന്റെ ഇടക്കി കരിമീൻ വെള്ളത്തിൽ ഒരു തൂളി ഒരു കുറുവ
രണ്ട് മൂന്ന് പൂളിയും രണ്ട് മൂന്ന് കുറുകൻ രണ്ടാമത്തെ മുറിയ കുറുവല്ല നല്ല പൈസ കുറുവ നമ്മളെ ലാസ്റ്റ് മുറിയ വാഹ നീലവാഹ ചെറുതായി വരുന്നേ വരില്ല അവിടെ നുരി പൊട്ടുന്നുണ്ട് ചേർമീൻ ചേർമീൻ അതും വാഹയല്ലേ ഒരു ചേർമീനും പൊടിച്ചത് നല്ല ചുരുക്കം വാഹയല്ല അത് വെള്ളം കുടിച്ച് ഇങ്ങോട്ട് കേട്ടാം നമ്മളെ വാഹനം അതായത് ജീവനോടെ ചോദിച്ച മൂന്നാല് പേരുണ്ട് നമ്മടുക്കെ മൂന്നാല് പേരല്ല ഒരുപാട് പേര് ചോദിച്ചു അപ്പൊ നമ്മ അടുത്ത് ചോദിച്ച ഒരു മൂന്നാല് പേരുണ്ട് അപ്പൊ അവരെ ആരെങ്കിലും വിളിച്ച് അത് കൊല്ലാതെ ആരെങ്കിലും വിളിച്ച് കൊടുക്കുവാണെങ്കിൽ അവരാണ് നെയ് ഇപ്പൊ തുണിയെണ്ണം കൊണ്ടുവരുന്ന ആരാണ് കുറച്ചുകൂടെ നല്ല കളറ് വേണം ഇങ്ങനെ കളർ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് പള്ളാത്തൂർക്ക് പോവുക അപ്പം നമുക്ക് എല്ലാരും പറയുന്ന കണക്ക് ഈ മയിൽ വാഹ കൃഷ്ണ വാഹ എന്നൊക്കെ പറയുന്ന കണക്ക് സെയിം വാഹയാണ് സത്യം പറഞ്ഞാൽ ഇത് മണൽ വാഹയാണ് ഇത് ഒരു ടൈം ആയപ്പോൾ അത് ഒരുമാതിരി വലുതാകുന്ന നേരത്തെ അത് കളർ വെക്കുന്നത് ാണ് നമ്മുടെ ഇതിന്റെ കളർ നല്ലപോലെ റിഫ്ലക്ട് ചെയ്യുന്നത് കേട്ടോ ജോഡിയാ ജോഡി